അസ്സലാമു അലൈക്കും ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ ഇത് ചെറിയൊരു ഷോപ്പിംഗ് വ്ലോഗാണ്. എനിക്ക് കിച്ചണിലേക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു, ചെറിയ ഒന്ന് രണ്ട് യൂട്ടെൻസിൽസും കാര്യങ്ങളും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് വഴിയെ കാണാം. ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലേഡീസിന് ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലേ, കിച്ചണിലേക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് കാണുമ്പം നമ്മൾ എന്തായാലും അത് വാങ്ങാൻ ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് ഐറ്റംസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം തന്നെ പോകുന്നത് ഹോം സെൻറ്ററിലേക്കാണ്. അവിടെ 70% ഓഫ് സെലക്റ്റഡ് ഐറ്റംസിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓഫർ കണ്ടിട്ടാണ് ഞാൻ ആദ്യം ഹോം സെൻറ്ററിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സാധനം ഞാൻ അവിടെ ഉണ്ടോയെന്ന് ആദ്യം നോക്കട്ടെ, അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കളക്ട് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ആദ്യം തന്നെ ഹോം സെൻറ്ററിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഹോം സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഹോം സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ജിമ്മി മോളിലെ ഹോം സെൻറ്ററിലാണ് ഞാനിപ്പോൾ പോകുന്നത്. നിങ്ങളെൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ ആ ഒരു ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ എൻ്റെ ആദ്യം തന്നെ എൻ്റെ ഉദ്ദേശം 2 ബിരിയാണി പോട്ട് വാങ്ങാമെന്നുള്ളതായിരുന്നു. ബിരിയാണി പോട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ റൈസിനുള്ളതും മറ്റേത് മസാലയ്ക്ക് ഉള്ളതും ആയിരുന്നു ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് രണ്ടും എൻ്റെ കയ്യിലുള്ളത് ചെറിയ സൈസായിരുന്നു, കുറച്ച് വലിയ സൈസ് വാങ്ങണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ആദ്യം തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. നോക്കാം നമുക്കത് ഇവിടെ കിട്ടുമെന്നുള്ളത്. ഒരുവിധം എല്ലാ ഐറ്റംസിനും നല്ല രീതിയിലുള്ള ഓഫേഴ്സ് ആയിരുന്നു അന്ന് അവിടെ കണ്ടിരുന്നത്. അതായത് 25-60% ഓഫ് പുതിയ പ്രോഡക്റ്റ്സ് ഒഴികെ ബാക്കി എല്ലാ ഐറ്റംസിനും നല്ല ഓഫറായിരുന്നു കണ്ടത്. കണ്ടില്ല, ഈ ഒരു 16-piece ഡിന്നർ സെറ്റിന് ആകെ 99 dirhams ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ ഓഫറിലുള്ള വേറെ പല ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇത് ഓഫറിലുള്ളതല്ല, ഓഫറല്ലാതെ തന്നെ ഇതിന് 99 dirhams ആണ്. എനിക്കൊന്ന് ന്യൂ പ്രോഡക്റ്റ് ആയിരുന്നു, പക്ഷേ അതല്ലാതെ ഓഫേഴ്സിൽ ഇങ്ങനെ 99 dirhamsിന് 16-piece സെറ്റ് വേറെ ഉണ്ടായിരുന്നു. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ആകെ 4 persons മാത്രമേ സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പ്ലേറ്റ്സൊക്കെ എല്ലാ ഐറ്റംസും നമുക്ക് 4 pieces ആയിട്ടായിരുന്നു കിട്ടുക. അതുകൊണ്ട് ഞാൻ ആദ്യം അത് വാങ്ങണം എന്നുള്ള ഉദ്ദേശത്തിൽ നോക്കി നോക്കുമ്പോൾ ഇത് 4 persons സെർവ് ചെയ്യുന്നതാകുമ്പോൾ നമുക്ക് ഉപകാരപ്പെടില്ല, ഒരു ടേബിളിൽ ഒരു സെറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലായിരുന്നു. അതുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്തു. പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോഴും ഓഫർ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അവിടെ. അങ്ങനെയാണെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ കണ്ടില്ല, ഈ ഒരു ഐറ്റം ഇതും നല്ലൊരു ഓഫറാണ്. 12-piece ഡിന്നർ സെറ്റ് തന്നെ 68 dirhamsിന് ലാസ്റ്റ് ചാൻസ്, അതായത് ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ കിട്ടില്ല ഈ ഒരു ഐറ്റം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ അവർ ഓഫർ ഇട്ടിട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ഡിന്നർ സെറ്റിലെല്ലാം തന്നെ ഞാൻ കണ്ടൊരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ, കറി ബൗൾ ഒന്നുകിൽ ഫ്ലാറ്റായിട്ട് ചെറിയ ഡെപ്ത് അധികം ഇല്ലാത്തതായിരിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ സൂപ്പ് ബൗള് പോലുള്ള ബൗൾസ് ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ഷേപ്പും എനിക്ക് ഇഷ്ടമല്ല കറി സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കറി സെർവ് ചെയ്യാൻ നമുക്ക് അത്യാവശ്യം കുറച്ച് വലുപ്പത്തിൽ നല്ല ഡെപ്തിൽ കിട്ടിയാലാണ് കാര്യമുള്ളൂ, അതല്ലാതെ ഈ രണ്ട് ഷേപ്പാകുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഓഫർ ഐറ്റംസ് ഈ എല്ലാ ഓഫർ ഐറ്റംസിലുള്ള കറി ബൗൾസും ഈ ഒരു രൂപത്തിലാണ് ഉള്ളത്. Thank you.
ഒരു ഫുഡ് വാമറിനും നല്ലൊരു ഓഫറാണ് കണ്ടത്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നമുക്ക് മെയിനായിട്ടുള്ള രണ്ട് കറീസ് അല്ലെങ്കിൽ ഡിഷസ് നമുക്ക് സെർവ് ചെയ്യാം പാകത്തിനുള്ള ഫുഡ് വാമേഴ്സ് ആയിരുന്നു. അപ്പം ഇത് നല്ലൊരു ഓഫറായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് രണ്ട് മോഡലാണ് ഞാനവിടെ കണ്ടത്. രണ്ട് നല്ല ഐറ്റംസ് ആയിരുന്നു. അപ്പം മുൻപ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, സെയിം അല്ല, ഇതിൻ്റെ ഒരു ഡിഫറെൻ്റ് മോഡലുള്ള ഒരു രണ്ട് വാമേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് നോക്കിയില്ല. ഉദ്ദേശിച്ച ബിരിയാണി പോട്ട് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ടായിട്ടില്ല. ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് ഗ്രാനൈറ്റ് ബേസ് വരുന്ന പോട്ടായിരുന്നു. ഗ്രാനൈറ്റിൻ്റെ ഫുള്ളായിട്ട് ഗ്രാനൈറ്റ് ബേസ്, അതായത് സെറാമിക് പോട്ട്സ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. യൂഷ്വലി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അലുമിനിയം ആയിരിക്കും ത്രൂ ഔട്ട്. പക്ഷേ അതിൻ്റെ മുകളിൽ മാത്രം കോട്ടിങ് ഗ്രാനൈറ്റിൽ കൊടുത്തിട്ടൊക്കെ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും തന്നെ ഇവിടെ വലിയ സൈസിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ കുറേ കണ്ടതൊക്കെയും ചെറിയ ചെറിയ സൈസിലായിരുന്നു. 3-piece set 4-piece set എല്ലാം ആയിട്ട്, പിന്നെ ടെഫ്ലോൺ കോട്ടിങ്ങിൽ വരുന്ന അലുമിനിയത്തിൽ വരുന്ന പോട്ട്സെല്ലാം ആയിരുന്നു ഉണ്ടായത്. പക്ഷേ എനിക്ക് അതുകൊണ്ട് ഞാൻ ഇവിടെയുള്ള ഒരു ഐറ്റംസ് എടുക്കാതെ ഞാൻ തൊട്ടടുത്ത് തന്നെയാണ് ഡാനിയോബ് അവിടേക്കായിരുന്നു അടുത്തതായിട്ട് പോയത്. പുതിയ പുതിയ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അവിടെ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഒന്ന് കണ്ണോടിച്ചതിന് ശേഷം ഡാനൂബിലേക്ക് പോകാമെന്ന് കരുതി. അതുകൊണ്ട് അങ്ങനെയുള്ള ഐറ്റംസും കൂടി ഒന്ന് ഈ ഒരു വീഡിയോയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഡാനൂബിലേക്ക് പോയി നോക്കാം, അവിടെയും കൂടി ഉണ്ടോ നോക്കിയിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. മിക്കവാറും പ്രോഡക്റ്റ്സ് മുൻപേ ഉള്ള പ്രോഡക്റ്റ്സ് തന്നെയാണ്. പക്ഷെ ചില ഐറ്റംസൊക്കെ ന്യൂ പ്രോഡക്റ്റ്സ് എന്നും പറഞ്ഞാൽ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് മാത്രം ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഹൗസ് വാമിങ്ങിൻ്റെ സമയത്തൊക്കെ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഏകദേശം ഹൗസ് വാമിങ്ങിൻ്റെ 2 വർഷം മുൻപേ തൊട്ട് നമ്മൾ ഈ ഓഫേഴ്സ് വരുന്ന സമയത്ത് നല്ല നല്ല ഐറ്റംസ് ഞാൻ അവിടെ പോയി കളക്ട് ചെയ്യും. ഹോം സെൻ്ററിലായാലും ഡാനൂബിലായാലും അങ്ങനെ ഗിഫ്റ്റ് മാർക്കറ്റ്സ് അങ്ങനെ എല്ലായിടത്തും ഓഫേഴ്സ് അവർ ഇങ്ങനെ മെസ്സേജ് നമുക്ക് കിട്ടില്ല. ആ സമയത്ത് ഞാൻ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടായിരുന്നു ഹൗസ് വാമിങ്ങിൻ്റെ എല്ലാ ഐറ്റംസും നാട്ടിലേക്ക് കൊണ്ടുപോയത്. അപ്പം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് പോയി കളക്ട് ചെയ്യാന്ന് വെച്ചാൽ നടക്കാത്തൊരു സംഭവമാണ്. മാത്രമല്ല നല്ലൊരു എമൗണ്ട് നമ്മൾ കയ്യിൽ കാണേണ്ടി വരും. അപ്പോൾ ഇത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് സത്യം പറയണേ ഒരു 2-2.5 വർഷം മുൻപ് സ്റ്റാർട്ട് ചെയ്തു. ഓഫീസിൽ വരുമ്പോഴൊക്കെ ഞാൻ ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് വാങ്ങിയിട്ട് വീട്ടിൽ ഒരു കാർട്ടൺ വെച്ചിട്ട് അതിലേക്ക് കൊണ്ടുപോയിട്ട് വെച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ വാങ്ങിയത് കൊണ്ട് സത്യം പറയണമെങ്കിൽ എമൗണ്ട് വലിയൊരു ഭയങ്കര എമൗണ്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഓരോ തവണ പോകുമ്പോൾ ചെറിയ ചെറിയ എമൗണ്ട് മുടക്കിയിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് അവിടെ വെക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഈ ഓഫീസിൽ വരുമ്പോൾ നമ്മളങ്ങനെ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ വലിയൊരു ഉപകാരമായിരിക്കും. ഇങ്ങനെ ഹൗസ് വാമിങ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള സോസ് പാൻ്റെ ഒരു സെറ്റായിരുന്നു ഇത്. പക്ഷേ ഇതും തന്നെ സൈസ് വളരെ ചെറുതാണ്. ഇത് നമ്മുടെ ചെറിയ ആവശ്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്യാൻ പാകത്തിനുള്ളത്. അതും ഓഫറിലുണ്ടായിരുന്നു, പക്ഷേ സൈസ് വളരെ ചെറുതായിരുന്നു. ഇതും തന്നെ നമുക്ക് വരുന്നത് അലൂമിനിയം ബേസിലാണ്, എന്നിട്ട് സെറാമിക് കോട്ടിങ്. പക്ഷേ എനിക്ക് ഞാൻ ഇവിടെ എന്തായാലും അങ്ങനെ ആ ഒരു ഫുള്ളി സെറാമിക് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും തന്നെ എനിക്ക് കണ്ടിട്ടുണ്ടായിട്ടില്ല. ഫ്രിഡ്ജിൽ നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ സ്റ്റോർ ചെയ്യാൻ പാകത്തിനുള്ള കണ്ടെയ്നേഴ്സാണിത്. മുൻപ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വാങ്ങിയ ഒരു ഐറ്റമാണിത്. അപ്പോൾ ഉള്ളിൽ ഒരു നെറ്റിൻ്റെ പോർഷനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഐറ്റമായിട്ട് തോന്നിയിട്ടുണ്ട്. Thank you.
ഇവിടെയുള്ള ബിരിയാണി പോട്ടിൻ്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് ഒരു 2 kg ആയിരുന്നു. ഞാൻ നോക്കിയത് ഏകദേശം ഒരു 3-4 kg നമുക്ക് ഒന്നിച്ച് വെക്കാൻ പാകത്തിനുള്ള പോട്ടായിരുന്നു. പക്ഷെ ആ ഒരു സൈസിലുള്ളത് ഞാനിവിടെ കണ്ടില്ല. അപ്പോൾ അവിടെ നിന്ന് നേരെ ഞാൻ ഡാന്യൂബിലേക്കാണ് വന്നത്. അവിടെയും കൂടി നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ഐറ്റംസ് ഉണ്ടോ എന്നുള്ളത് നോക്കാമെന്ന് വിചാരിച്ചു. ഡാന്യൂബിലെത്തിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഫുള്ളി സെറാമിക് ആയിട്ടുള്ള സെറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പോട്ട്സ്, അതായത് നമുക്ക് ബിരിയാണിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പോട്ട്സ് വലിയ സൈസൊന്നും ഉണ്ടായിട്ടില്ല. ഒരു നോർമൽ സൈസായിരുന്നു. മാത്രമല്ല നല്ല എക്സ്പെൻസീവായിരുന്നു. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ഓഫർ ആയിട്ടും കൂടി വളരെ എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ആ ഒരു ഭാഗത്തു നിന്ന് ഒന്നും എടുത്തില്ല. ആ ഒരു ഗ്രാനൈറ്റിൻ്റെ ഗ്രാനൈറ്റ് വാങ്ങണമെന്നുള്ള ഉദ്ദേശം ഞാനങ്ങ് ഡ്രോപ്പ് ചെയ്തു. ഇത് കോക്ക് മാസ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അതിൻ്റെ ആ ഒരു ഫുൾ സെറ്റാണിത്. മെയ്ഡ് ഇൻ തുർക്കി ആണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. നല്ല അത്യാവശ്യം നല്ല വെയിറ്റോടുകൂടിയുള്ള പ്രോഡക്റ്റാണ്. നല്ലൊരു ഐറ്റായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതും തന്നെ സൈസ് ഞാൻ ഉദ്ദേശിച്ച സൈസല്ല. നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഐറ്റാണെന്ന് പലരും റിവ്യൂ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. ഈ ഒരു കോക്ക് മാസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഇതിൻ്റെ തന്നെ പല ഡിഫറെൻറ്റ് ഷേപ്സിൽ ഉള്ള സെറ്റ്സ് വരുന്നുണ്ട്. അപ്പം ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണിത്. കാരണം നമ്മളിങ്ങനെ ലേഡീസ് ഗ്രൂപ്പിലൊക്കെ ഒരുപാട് ഇങ്ങനെ പലരും റിവ്യൂസ് തന്നൊരു പ്രോഡക്റ്റാണിത്. നല്ല തിക്കായിട്ടുള്ള ബേസാണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് അടിപിടിക്കാനുള്ള ചാൻസസ് ഒക്കെ വളരെ കുറവാണ്. നല്ല രീതിയിൽ കുക്ക് ചെയ്ത് എടുക്കാം നമുക്ക് ഐറ്റംസ് എല്ലാം. മാത്രമല്ല നമുക്ക് ഹെൽത്ത് വൈസ് നോക്കുന്നതാണെങ്കിലും ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ, അതായത് ഗുഡ് ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നമ്മൾ കുക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഫൈനലി ഞാൻ ഉദ്ദേശിച്ച സൈസിലുള്ള ബിരിയാണി പോട്ട് ഞാനിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ ചെറുതുപോലെ ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല സൈസുള്ള പോട്ടാണിത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ സൈസും ഒരു ചെറിയ സൈസും എനിക്ക് തോന്നുന്നത് ഒരു മിനിമം 4 kg എങ്കിലും നമുക്കതിൽ ഒന്നിച്ച് റൈസ് ഉണ്ടാക്കാൻ പാകത്തിനുള്ള സൈസായിരുന്നു. അപ്പം ഈ ഒരു ഗ്ലാസ് ലിഡാണ് അതിന് വരുന്നത്. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച സൈസിലുള്ള പോട്ട് രണ്ടും തന്നെ കിട്ടിയിരുന്നു. ഒരു വലിയ സൈസും ഒരു അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് മസാല ഒക്കെ ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഒരു സൈസും. അങ്ങനെ 2 പോട്ടായിരുന്നു ഞാൻ വാങ്ങിയത്. ഡാന്യൂബിൽ നിന്ന് ഞങ്ങൾ നേരെ വന്നത് ജിമ്മി ഗിഫ്റ്റ് മാർക്കറ്റിലേക്കായിരുന്നു. അവിടെ നിന്നും 1-2 ഐറ്റംസ് പെർച്ചേസ് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. കാരണം ഇവിടെ ഈ ഒരു ഐറ്റം ഞാൻ കണ്ടത് ഇവിടെയാണ്. ഏറ്റവും കൂടുതൽ അതിൻ്റെ കളക്ഷൻ കണ്ടത് ഈ ഒരു ജിമ്മി ഗിഫ്റ്റ് മാർക്കറ്റിലാണ്. ഒരുവിധം എല്ലാ ഗിഫ്റ്റ് മാർക്കറ്റ്സിലും അവൈലബിൾ ആണ് ഈ ഒരു ഐറ്റം. അപ്പോൾ എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയൊരു ഐറ്റമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഐറ്റം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഐറ്റം, ബോറോസിൽ ഗ്ലാസ് കെറ്റിൽ. അതാണ് ഞാൻ ഉദ്ദേശിച്ച ഐറ്റം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഗ്ലാസ്സിലാണ് വരുന്നത്. മാത്രമല്ല നമുക്കിത് ഡയറക്റ്റ് സ്റ്റൗ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു ഐറ്റം എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ രാവിലെയൊക്കെ ചായ റെഡിയാക്കി വെച്ചിട്ട് വീണ്ടും നമുക്കതൊരു റീഹീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മളൊന്നുകിൽ അലുമിനിയം പാത്രം അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലൊക്കെ വെച്ചിട്ടാണ് നമ്മളത് റീഹീറ്റ് ചെയ്യാൻ. പക്ഷേ ആ ഒരു കേസിൽ നമ്മൾ ഈ ഒരു ഗ്ലാസ് കെറ്റിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ചൂടാക്കുകയാണെങ്കിൽ ചായയുടെ ടേസ്റ്റൊന്നും ഒരു വ്യത്യാസവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. മറ്റേതാകുമ്പം ഒരു ടേസ്റ്റ് വ്യത്യാസം വരുന്നുണ്ടല്ലോ, അപ്പോൾ അലൂമിനിയം സ്റ്റീലൊക്കെ ആകുമ്പോൾ. അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് ഈ ഒരു ഐറ്റത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. എനിക്കതുകൊണ്ട് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. നോമ്പിൻ്റെ സമയത്തൊക്കെ എന്ന് വെച്ചാൽ ചായ നമ്മളിപ്പം മയറിൻ്റെ സമയത്ത് ചായ ആക്കി കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ചൂടാക്കേണ്ടി വരുമല്ലോ. കുറച്ച് കഴിഞ്ഞിട്ട് പലരും പല ടൈമിൽ കുടിക്കുന്നതായിരിക്കും. ആ സമയത്ത് നമുക്ക് ഇത് ഡയറക്റ്റ് ഗ്യാസ് സ്റ്റൗവിൽ കൊണ്ടുപോയി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ചൂടാക്കുക എന്ന് വെച്ചാൽ തിളപ്പിക്കുന്ന
ഉപയോഗിക്കുന്നതിനും ഒന്നും കുഴപ്പമില്ല, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം നിങ്ങളെല്ലാവരും വാങ്ങാത്തവരായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വാങ്ങിയിട്ട്, ഇങ്ങനെ ഗിഫ്റ്റ് മാർക്കറ്റിലൊക്കെ ഇഷ്ടംപോലെ ഐറ്റംസ്, ഈ ടൈപ്പ് ഐറ്റംസ് ഉണ്ടാവും, അതായത് വെറൈറ്റി ആയിട്ടുള്ള ഓരോ മോഡൽസ് ഉണ്ടാവും. അപ്പം എന്തായാലും വാങ്ങിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു വലിയ സൈസും ഒരു ചെറിയ സൈസും ആണ് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ താഴെ ചിലതിന് സ്റ്റീലിൻ്റെ ബേസ് വരുന്നുണ്ട്, ആ സ്റ്റീലിൻ്റെ ബേസ് വരുന്നതുകൊണ്ട് വരാത്തതും ഉണ്ട്. അപ്പോൾ രണ്ടായിരുന്നാലും നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ചൂസ് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞത് സ്റ്റീലിൻ്റെ ബേസ് വരുന്ന രീതിയിലുള്ളത്, ഇത് അതിനകത്താണ് വരുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് അത് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും. ഞാൻ ഈ ഒരു ഐറ്റവും വാങ്ങിയിട്ടുണ്ട്, പിന്നെ ബേസ് ഇല്ലാത്തതും ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്, ഇതിൻ്റെ പല ഷേപ്പിൽ ഉള്ള ഐറ്റംസ് ഞാനവിടെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ബോറസിൽ ഗ്ലാസ്സിലുള്ള സോസ് പാൻസും അതുപോലെ കറി പോട്ട്സൊക്കെ വന്നിട്ട് ഉണ്ടായിരുന്നു. അപ്പം അതും നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാണാൻ കണ്ടില്ലേ, ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട്, ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ട് വുഡൻ ഹാൻഡിലൊക്കെ ആയിട്ടാണ് ഈ ഒരു പോട്ട് വരുന്നത്. കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല രസമായിരിക്കും ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുന്ന സമയത്ത്. സ്റ്റോട്ടോപ്പിൽ വെച്ചിട്ട് നമുക്ക് നോർമലായിട്ട് പോട്ട്സ് യൂസ് ചെയ്യുന്ന അതേ ഫീലിൽ നമുക്ക് ഈ ഒരു പോട്ടും യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ച് എക്സ്പെൻസീവാണ് ഐറ്റം, കാരണം ഇത് എല്ലായിടത്തും എനിക്ക് ഞാൻ എവിടെയും കൂടുതലായിട്ട് കണ്ടിട്ടില്ല ഈ ഒരു ഐറ്റം. മറ്റേ ബോറസിൽ ഗ്ലാസ് പലയിടത്തുമായിട്ട് ഐക്കിയ, ഈവൻ ഐക്കിയൽ വരെ ഉണ്ട്, പക്ഷേ ഈ ഒരു ഐറ്റം ഞാൻ എവിടെയും കണ്ടിട്ടുണ്ടായില്ല. അത്യാവശ്യം നല്ല എക്സ്പെൻസ് ഉണ്ട്. ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ്, അതായത് പാത്രങ്ങളും കിച്ചൺ ഐറ്റംസൊക്കെ നോക്കി നടക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഷോപ്പിംഗ് വ്ളോഗ്. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഇൻഷാല്ലാ പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം. ഇൻഷാല്ലാ, ആൻഡിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.